എനിക്കറിയാം പക്ഷെ ഇന്നലെ വന്നിരുന്നെങ്കിൽ ഞാൻ ആകെ ബേജാറായി ഇന്നലെ എൻ്റെ പുനാരമുള്ള നിക്കാ വരൂ എന്താ നിന്റെ പേര് റസാഖ് രണ്ടു തവണ കൊലക്കുറ്റത്തിന് ജയിലിൽ കയറി ഇറങ്ങുന്നതാണ് ഞാൻ പതിനായിരം രൂപയ്ക്ക് വേണ്ടി മൂന്നാമതൊരു കൊല കൂടി ഞാൻ ചെയ്തു എനിക്കൊരു മോളുണ്ട് അവൾ എന്റെ ഉയരാണ് പക്ഷെ രണ്ടു തവണ കൊലക്കുറ്റത്തിന് ജയിലിൽ പോയി എന്റെ മോളെ കെട്ടാൻ ആര് വരും അപ്പോഴാണ് പതിനായിരം രൂപ സ്ത്രീനം കൊടുത്താൽ ഒരുത്തനെ കൊണ്ട് തരാമെന്നൊരു ദല്ലാള് പറഞ്ഞത് പതിനായിരം രൂപയ്ക്ക് ഞാൻ എവിടെ പോകും ഇറച്ചി വെട്ടാണ് എന്റെ തൊഴിൽ മൃഗങ്ങളെ വെട്ടി വെട്ടി മനുഷ്യനെ വെട്ടാനുള്ള ഉഴുപ്പ് മാറി എന്നിട്ട് ഒരു ദിവസം രാത്രി എന്റെ വീട്ടുമുറ്റത്ത് ഒരു ആട്ടോറിക്ഷ വന്നു നിന്നു അതിൽ നിന്ന് ഒരു കന്യാസ്ത്രീ ഇറങ്ങി വന്നു എന്നെ കാണാൻ വേണ്ടി വളരെ ദൂരെ നിന്നും വരികയാണെന്നാണ് അവർ പറഞ്ഞത് എന്നെ പറ്റിയുള്ള എല്ലാ വിവരങ്ങളും അവർ മനസ്സിലാക്കിയതുപോലെ അവരുടെ സംസാരത്തിൽ നിന്നും വ്യക്തമായി അവരുടെ വരവിന്റെ ഉദ്ദേശം അവരെന്നെ അറിയിച്ചു കടൽക്കരയിൽ പാലസ് റോഡിലുള്ള ചൈത്ര നിബന്ധത്തിൽ താമസിക്കുന്ന ശൈലജ തമ്പുരാട്ടിയെ കൊല്ലണം ഞാൻ ആവശ്യപ്പെടുന്ന പണം തരാൻ അവർ തയ്യാറായിരുന്നു വിശ്വാസവഞ്ചന ചെയ്ത എന്നെ ചങ്ങാതിയെയും കെട്ടിയോളെയും കൊന്ന കുറ്റത്തിന് രണ്ടു പ്രാവശ്യം ജയിൽ ശിക്ഷ അനുഭവി തിരിച്ചു വന്ന എനിക്ക് എന്റെ പുന്നാര മോളുടെ നിക്കാഹിന്റെ ആവശ്യത്തിനുള്ള പണം അവർ തരാമെന്ന് സമ്മതിച്ചപ്പോൾ പിന്നൊന്നും ആലോചിക്കാൻ ഞാൻ തയ്യാറായില്ല അവർ പറഞ്ഞ പ്രകാരം ഞാൻ ആ പണം വാങ്ങിയിട്ട് തമ്പുരാട്ടിയെ കൊല്ലാമെന്നേറ്റു അന്ന് വെളുത്തുവാവന്റെ രാത്രി ഞാൻ തമ്പുരാട്ടിയുടെ ബംഗ്ലാവിൽ ചെന്നു നിലാവെളിച്ച തുറങ്ങിക്കിടന്നിരുന്ന തമ്പുരാട്ടിയുടെ കഴുത്തിൽ ഉടഞ്ഞ കുപ്പി കുത്തി ഇറക്കി ഞാൻ അവരെ കൊന്നു കന്യാസ്ത്രീ വന്ന ഓട്ടോറിക്ഷയുടെ നമ്പർ നമ്പർ ഞാൻ നോക്കിയില്ല ആളെ കണ്ടാൽ തിരിച്ചറിയാൻ കഴിയുമോ ആ മുഖം വ്യക്തമായി ഞാൻ ഓർക്കുന്നില്ല ഏകദേശം രൂപം എന്റെ മനസ്സിലുണ്ട് കന്യാസ്ത്രീ വേഷത്തിൽ വന്നത് ഒരു പുരുഷനാണെങ്കിലോ അല്ല സർ ആ ശബ്ദം ഒരു സ്ത്രീയുടെ തന്നെയാണ് എന്തമ്മാ ഇത് ഈ ബാഗ് ഏതാണെന്നറിയില്ല ബംഗ്ലാവിൽ ഉടുത്തിരുന്നിരുന്നതാ